നമസ്കാരം. ശാന്തിഗിരി ന്യൂസ്. കോവിഡ് കാലത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ കരുതൽ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാകുന്നത് സമാനതകളില്ലാതെയാണ്. സർക്കാരിൻ്റെ ഭരണശിര മണ്ഡലത്തിൽ നഗരസഭാ അധികൃതർ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തും പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൻ്റെ കോവിഡ് ഹെൽപ്പ് സെൻ്റർ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. ലോക്ക്ഡൗൺ കാലയളവിൽ ഭക്ഷണം, ചികിത്സ, മരുന്ന്, അടിയന്തര ആംബുലൻസ് തുടങ്ങിയ സേവനങ്ങളും ഹെൽപ്പ് സെൻ്റർ വഴി ജനങ്ങൾക്ക് ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഹെൽപ്പ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, ഈ ജില്ലയിലെമ്പാടും രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഞങ്ങൾക്ക് വിട്ടുകിട്ടിയ 3 ആശുപത്രികൾ, ജില്ലാ ആശുപത്രികളായിട്ടുള്ള നെടുമങ്ങാട്, പേരൂർക്കട, നെയ്യാറ്റിൻകര, ഈ 3 ഹോസ്പിറ്റൽസിലും കൂടെ ഏകദേശം 150 പേഷ്യൻസിന് പ്രത്യേക കോവിഡ് വാർഡ് സജ്ജീകരിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്തുകൊണ്ട്, ഭക്ഷണമടക്കമുള്ള മുഴുവൻ ചെലവും ഏറ്റെടുത്തുകൊണ്ട് വാർഡ് സജ്ജീകരിച്ച് രോഗികളെ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ്. ഓക്സിജൻ ക്ഷാമം വന്നാൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി മിനി ഓക്സിജൻ പ്ലാന്റ് ഈ 3 ആശുപത്രികളിലും സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവതരമായി ഞങ്ങൾ ആലോചിച്ച് വരികയാണ്. അതിനുവേണ്ടി 3.5 കോടി രൂപ വകയിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 2 മാസം എടുത്തുകൊണ്ട് ഓക്സിജൻ പ്ലാന്റിൻ്റെ പണി നെയ്യാറ്റിൻകരയിലും നെടുമങ്ങാടിലും അതുപോലെ തന്നെ പേരൂർക്കട ജില്ലാ ആശുപത്രികളിൽ ഈ പണി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ച് അങ്ങ് ആ ഒരു താല്പര്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ കളക്ഷൻ സെൻ്ററിലേക്ക് ആവശ്യ വസ്തുക്കളായ മാസ്ക്, സാനിറ്റൈസർ, സോപ്പ്, ഗ്ലൗസ്, PPE കിറ്റ്, മെഡിസിൻ, ഫുഡ്, മറ്റ് അവശ്യ വസ്തുക്കൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്കും സംഭാവന ചെയ്യാം. ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്ത് സഹായ കേന്ദ്രത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുന്ന ഡി രാജേഷ് ശാന്തിഗിരി ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ചികിത്സാ സൗകര്യവും അതുപോലെ തന്നെ മരുന്ന്, ആംബുലൻസ് സൗകര്യം മുതലായവ ലഭ്യമാക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് ഈ ഹെൽപ്പ് ഡെസ്കുമായി സമീപിക്കാവുന്നതാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാവശ്യങ്ങൾക്കും ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കാവുന്നതാണ്. ജീവനക്കാരുടെ സഹായത്തോടുകൂടി ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് സെൻ്റർ നമ്പർ 04712550750. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.